കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ഇടുക്കിയിലെ ചെമ്മണ്ണാർ എന്ന സ്ഥലത്ത് മോഷ്ടാവ് കൊല്ലപ്പെടുന്നു. ജോസഫ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് ഇപ്പോൾ ഈ മോഷ്ടാവ് കയറിയ വീടിൻ്റെ ഉടമസ്ഥനായ രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ കഴുത്തിൽ ബലമായി പിടിച്ചു മുറുക്കിയതുകൊണ്ടാണ് ജോസഫ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. രാജേന്ദ്രനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖത്തിനേറ്റ പരിക്ക്, രാജേന്ദ്രനെ കോട്ടയം, അദ്ദേഹത്തിന് മൊത്തം ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രാജേന്ദ്രനെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ലിജോ റോളൻസ് ആണ് നമ്മളോട് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുക. ലിജോ, മോഷണത്തിന് കയറിയതാണ്. സ്വാഭാവികമായും വീട്ടിലുള്ള ആരും ധൈര്യമുണ്ടെങ്കിൽ ആ മോഷ്ടാവിനെ ചെറുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അയാളെ പിടികൂടാനൊക്കെ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പിന്തുടർന്നത്, ഒരുപക്ഷെ അതൊരു മരണത്തിലേക്ക് പോകുന്നത്. എന്തായാലും കൊലപാതകമാണ്, ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഒരു അവകാശം ആർക്കുമില്ല. അങ്ങനെ രണ്ട് രീതിയിൽ ഈ വാർത്തയെ നമ്മൾ കാണണം. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമാകുന്നത്? ഈ രാജേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ കൂടി എന്താണ്? രണ്ട് ദിവസം മുൻപാണ് ഇത്തരത്തിൽ ചെമ്മണ്ണാറിൽ ഒരു കൊലപാതകം അല്ലെ ഒരു മരണം നടന്നെന്നുള്ള വാർത്ത വരുന്നത്. അതായത് വട്ടപ്പാറ സ്വദേശി ജോസഫ് മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ആദ്യം പുറത്തേക്ക് വന്നത്. അതിനെ തുടർന്നുള്ള അന്നത്തെ ദിവസത്തിൽ കാര്യം സംശയമില്ല, മോഷണത്തിന് കയറിയ പ്രതി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ് മരിച്ചു, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഈ രാജേന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിന്, ദിവി സൂചിപ്പിച്ചതുപോലെ, പോലീസിന് അന്ന് തന്നെ കൃത്യമായ സംശയങ്ങളുണ്ടായിരുന്നു, മൊഴികളിലെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് വ്യക്തമായത് ആ മരണം സംഭവിച്ചിരിക്കുന്നത് കഴുത്തിൽ, അതായത് ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ രാജേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ യഥാർത്ഥ സംഭവം പറയുന്നത്. അതായത് മോഷണത്തിനായി ജോസഫ് വരുന്നു, മോഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ കയറിയാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കും. അത്തരത്തിൽ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അയാൾ അവർ തമ്മിലൊരു മൽപ്പിടുത്തമുണ്ടാകുന്നു. അതിനൊരു കാരണമുണ്ട്. കാര്യം ഈ രാജേന്ദ്രൻ്റെ വീട്ടിൽ കുറച്ച് സ്വർണം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കടന്നു കളഞ്ഞു എന്നുള്ള ചിന്തയിലാണ് മൽപ്പിടുത്തമുണ്ടായത്. ആ കഴുത്തിന് പിടിക്കുന്ന സമയത്ത് ആ പിടുത്തം മുറുകി ആ എല്ല് ഒടിഞ്ഞ് ആ ശ്വാസനാളത്തിലേക്ക് കയറിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. പോലീസിന് ഈ രാജേന്ദ്രനെ തന്നെ സംശയം തോന്നാൻ വേറെ കാരണങ്ങളുണ്ട്. കാര്യം മൽപ്പിടുത്തത്തിനിടയിൽ രാജേന്ദ്രന് മുറിവേറ്റിരുന്നു. പക്ഷേ രാജേന്ദ്രൻ ആശുപത്രിയിൽ പോകാതെ നേരെ പോയത് അഭിഭാഷകനെ കണ്ട് നിയമോപദേശം തേടാനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതക കുറ്റമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കയറി മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ അത് കൊലപാതക കുറ്റമാണ്. ബാക്കി കാര്യങ്ങൾ ഇനി കോടതിയിലാണ് വരാനുള്ളത്. ലിജോ, ഇത് മനഃപൂർവ്വമല്ലാത്ത എങ്ങനെയാണ്, വകുപ്പുകൾ എങ്ങനെയാണ്? വീട്ടിൽ മോഷണത്തിന് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പക്ഷേ പിന്തുടർന്ന് കൊലപ്പെടുത്തുക എന്ന തന്നെ ഉദ്ദേശവുമായി പിന്തുടരുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അത് ആ ഒരു സാധ്യത നോക്കാതെ കൊലപാതകം, അത് കൊല്ലണമെന്ന് തന്നെ ഉദ്ദേശിച്ച് ഉണ്ടായ ഒരു ശ്രമമാണോ, അതോ മൽപ്പിടത്തിൽ സ്വാഭാവികമായി സംഭവിച്ചു പോയതെന്നാണോ കരുതുന്നത്? ദിവിശേ, രാജേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മോഷണത്തിന് ശേഷം പ്രതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ആ സമയത്തേക്ക് അവിടെ നിന്ന് അയാളെ പിടിച്ച കുറച്ച് സ്വർണം ഇരിപ്പുണ്ടായിരുന്നു, അത് കൈക്കലാക്കി എന്നുള്ള ചിന്തയിലായിരുന്നു ഈ ആക്രമണം നടന്നത്. എന്നാൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു മൽപ്പിടുത്തം ഉണ്ടാകുന്നു. പക്ഷേ ആ പിടിച്ചത് കഴുത്തിലായിപ്പോയി, കഴുത്തിൽ അത് മുറുകിപ്പോയി. കാരണം ആ കഴുത്തിൽ പിടിച്ചതോടുകൂടെ രണ്ടുപേരും മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. അതിനുശേഷം പല കാരണം മറിയുന്നു. അതോടുകൂടെ ആ കഴുത്തിലെ ആ പിടുത്തം മുറുകിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റമാണ്. കാരണം ഒരാൾ കൊന്നിരിക്കുന്നു, അത് എന്ത് കാരണം കൊണ്ടായാലും. ഇനി ബാക്കി കാര്യങ്ങൾ കോടതിയിലാണിത്. മനഃപൂർവ്വം അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താണ് മറ്റൊരാൾ വന്നപ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി കോടതിയുടെ നടപടിയിലേക്കാണ് വരുന്നത്. ഈ രാജേന്ദ്രൻ ചെയ്ത ചില പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോൾ ആ പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ എത്താനായിട്ട് പോലീസിന് സഹായകരമായത്. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആശുപത്രിയിൽ പോയി ചികിത്സ പോലും നൽകേണ്ട ഒരവസ്ഥ. കാരണം തനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലായ ആൾ എങ്ങനെ ആ നിയമത്തിൻ്റേതായിട്ടുള്ള സംരക്ഷണം ലഭിക്കുമെന്നുള്ളത് അന്വേഷിച്ച് ആദ്യം അഭിഭാഷകനെ പോയിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് കൂടുതലായി മനസ്സിലാക്കി ചോദ്യം ചെയ്യലിനൊടുവിലാണ് രാജേന്ദ്രൻ തന്നെ പ്രതിയാണെന്ന് മനസ്സിലാക്കി അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ശരി, എന്തായാലും ഒരു മരണമാണ് സംഭവിച്ചത്. ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നിയമപരമായി ഏതൊക്കെ രീതിയിലാണ് ഈ പ്രതിക്ക് ഈ മോഷണ ശ്രമത്തിനിടെയാണ് ഈ സംഭവം എന്നതൊക്കെ, പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് ഉണ്ടാവുക, അത് പോലീസ് എങ്ങനെയാണ് ഈ കേസിനെ സമീപിക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ലിജോ റോളൻസ് ആണ് ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.